ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വൺ ബൈ വൺ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നമ്മൾ വരാൽ കറി ഇറക്കണത്, ഈ വരാൽ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചത്തട്ടൊന്നും ഇല്ല, അപ്പോൾ നമുക്കിത് ജീവനോടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ബ്രാൽ കറി വെക്കാൻ വേണ്ടി ഒന്ന് റെഡിയാക്കിക്കൊണ്ട് വരാം. അപ്പോൾ ദേ ബ്രാലിനെ നമ്മൾ ചട്ടിയിലിട്ടിട്ടുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇവനെ ഒന്ന് നമുക്ക് റെഡിയാക്കിക്കൊണ്ട് വരാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ പത്രിക വെച്ച് മുറിയുള്ളൂ. കത്തിയൊക്കെ വെച്ചാണെങ്കിൽ കുറേ നേരം ഇട്ട് നമ്മൾ മണിയണം. അതെ, ഞാനിത് മുറിച്ചെടുക്കുന്നുണ്ട്. രണ്ട് വശത്തെയും ഉള്ളു നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാലും കൂടി കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ചെടുത്തിട്ട് വേണം. ഞങ്ങൾ പൊളിച്ചാണ് എടുക്കുന്നത്. തേച്ചെടുക്കാതാണ് ഗുണം. പക്ഷെ ഞാനിത് എളുപ്പത്തിന് ഇങ്ങനെ ഞാൻ പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തേച്ചെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതേപോലത്തെ ഒരു കല്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് തേച്ചിട്ടാണ് പൊളിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഉഴുകി പോകും പെട്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഒന്ന് തേക്കുന്നുണ്ട്. ഒരുപാടങ്ങോട്ട് തേക്കണ്ട, ചെറുതായിട്ട് തേച്ചാൽ മതി. കാരണം നമ്മൾ പൊളിച്ചെടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് തേച്ചാൽ മതി, കയ്യിൽ കിട്ടിയല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് തേച്ചെടുക്കുന്നത്. നമ്മളിതിനെ ചെറുതായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. ഇച്ചിരി റിസ്ക്കുള്ള പണിയാണ്. അപ്പോൾ ഞാനൊന്ന് പൊളിച്ചെടുത്തിട്ട് കട്ടെ. കുറച്ച് ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ കത്തി വെച്ച് ഇടക്കിടക്ക് ആ മാംസം ഒന്ന് പതിയെ തള്ളി മാച്ചി കൊടുക്കുകയാണ്. പെട്ടെന്ന് കളി പണി എന്നിട്ട് ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. പിന്നെ പയ്യത് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് പൊളിച്ചെടുക്കാം. ഞാനിത് വെട്ടി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ കറി വെച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതേ ഇവിടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കാം. നമുക്കൊന്ന് ഉള്ളിയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. ഇതേ കുറച്ച് എടുത്തിട്ടുള്ളു. രണ്ട് പച്ചമുളക്, ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണമാണ്, പിന്നെ കുറച്ച് ഉള്ളി, രണ്ട് രണ്ട് വേപ്പില. ഇനി നമുക്കിത് ഇതേപോലെ ഒരു കല്ലേലിട്ട് ഇടികല്ലേലിട്ട് വന്നിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇത് അപ്പോൾ ഇതേ ഞാൻ ഉള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതേപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടിയിലേക്ക്. നല്ലോണം ചൂടായ ചട്ടിയാണ്. അപ്പോൾ കുറച്ചേറെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നല്ലോണം ചുറ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും മുളകും ഇഞ്ചിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക്. കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. ഒരു തണ്ടേ ഇട്ടിട്ടുള്ളു, ഒരു തണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇതപ്പോൾ ഇത് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പണി ചെയ്യാം. അപ്പോൾ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂണ് ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. എരിവ് അനുസരിച്ച് ഇത് മുളക് പൊടിക്ക് എരിവ് കുറച്ച് കുറവായത് കൊണ്ട് തന്നെ ഞാൻ നാല് സ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് ഇപ്പം ഈ അരപ്പിലേക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ആ പച്ച ചുവയൊക്കെ മാറണമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ അത് പച്ച ചുവക്ക് നമുക്ക് ഇപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ ഇച്ചിരി കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മസാലയൊക്കെ മൂത്ത് പോവും. ഇപ്പം ഒരു ഒരുവിധം ഞാൻ ഇളക്കി നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ
ജാറൊന്ന് ശരിക്കും ഒന്ന് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കഴുകാം ദേ അതിൻ്റെ അരപ്പ് അപ്പോൾ ഇതിലുണ്ടാവും അപ്പോൾ അത് നമുക്ക് ഈ വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകട്ടെ ഇപ്പോൾ ചെറിയ കറിയുണ്ട് പച്ചമണമൊക്കെ മാറും അപ്പോൾ നമുക്കൊന്നും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ അരപ്പ് വെള്ളം തന്നെയാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വെള്ളത്തിലിട്ടതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളി ഇട്ടിട്ടുണ്ട് പുളി അപ്പോൾ പുളിയൊക്കെ ഇളകി വരണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഒന്ന് തിളപ്പിക്കാൻ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അപ്പോൾ ഇതേ നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അതെ നമ്മളിത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഈ ചാറിലിരുന്ന് ഇതൊന്ന് വേകണം ആ ഉപ്പും പുളിയൊക്കെ ഇതിൽ പിടിക്കണം അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പം ഇതേ നമ്മളൊരു ചാറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇതേ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കറിയിൽ കറി കുറച്ച് പറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഇത് തേങ്ങാപ്പാലയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതായത് തിളക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതായത് നമുക്കൊന്ന് ചട്ടിയൊന്ന് ചുറ്റിച്ച് കൊടുക്കുക അപ്പോഴേ നമ്മുടെ കറി നല്ലോണം ഒന്ന് തിളക്കണുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടി ചാറ് പറ്റാനുണ്ട് ചാറ് പറ്റിക്കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ പുളിയും ഉപ്പൊക്കെ നിങ്ങൾക്ക് നോക്കാം പുളിയും ഉപ്പും പാകത്തിനാണോന്ന് അപ്പൊ ഞാൻ നോക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ല കറക്റ്റ് അളവിലാണ് കിട്ടിയേക്കണ അപ്പൊ നമ്മുടെ അരപ്പൊക്കെ നല്ലോണം കുറുകിയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ എടുത്തു വെച്ചത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതൊന്ന് ചട്ടിയൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക കാരണം അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കിയാണെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും അപ്പം നമ്മളിങ്ങനെ ഇളക്കി തിളച്ചിട്ട് ഒന്ന് എണ്ണ തെളിയണ വരെ നമുക്ക് നോക്കിയിരിക്കും അപ്പം ചെറുതായിട്ടൊന്ന് പറ്റണം അപ്പം നമുക്കൊന്ന് മൂടി വെക്കാം ചെറുതായിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഒന്ന് മൂടി വെക്കാൻ മൂടി വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് ഒന്ന് അടച്ച് വെക്കാം നമുക്ക് അപ്പം അതേ കറിയുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നമ്മുടെ ചിരട്ടപ്പുട്ടും ബ്രാലി കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ